ഇന്റർനാഷണൽ രുചി വൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. ഉത്തർപ്രദേശിൽ കർഷക സമരത്തിലേക്ക് ബി ജെ പി കേന്ദ്ര സഹമന്ത്രിയുടെ മകന്റെ നേതൃത്വത്തിൽ വാഹനം ഇടിച്ചുകയറ്റി കർഷകരെ കൂട്ടക്കൊല ചെയ്ത ആർ എസ് എസ് ക്രൂരതയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ രോക്ഷാഗ്നി സംഘടിപ്പിച്ചു. പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് ഉദ്ഘാടനം ചെയ്തു. അജയ് കുമാർ മിശ്ര എന്ന് പറയുന്ന മന്ത്രിയുടെ പുത്രനും അവന്റെ ഗുണ്ടാ സംഘവും കാർ ഇടിച്ചു കയറ്റുകയും ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മൂന്ന് കർഷകർ മൃഗീയമായി കൊല ചെയ്യപ്പെടുകയും ശേഷിക്കുന്നവർക്ക് നേരെ തോക്കെടുത്തുകൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഫാസിസത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് നമ്മുടെ രാജ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാൻ കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. 9 മാസക്കാലമായിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിലെ കർഷകർ സമരത്തിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പരമോധന നീതിപീഠമായ ഇന്ത്യൻ സുപ്രീം കോടതി പോലും പല സമയങ്ങളിൽ ഇടപെട്ടിട്ടും ഈ കർഷകരുമായി കൊണ്ട് സംസാരിച്ചുകൊണ്ട് ആ കർഷക സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഈ പാവപ്പെട്ട കർഷകരെ വെടിയുതിർത്തും കാറിടിച്ചും കൊല ചെയ്യുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ആ മന്ത്രിയുടെ പുത്രനുണ്ടല്ലോ, ആ പുത്രന്റെ പിതാവായ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പരസ്യമായി കൊണ്ട് പ്രഖ്യാപിച്ചതാണ് ഈ കർഷക സമരം അവസാനിപ്പിക്കാൻ എനിക്ക് 2 മിനിറ്റ് സമയം മതി എന്നുള്ളത്. യു പിയിലെ കർഷക വേട്ടയിൽ 8 കർഷകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ രോക്ഷാഗ്നി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എം ബാബുറഹിമാൻ, ഫഹദ് മണ്ണൈക്കളം, എ എൻ പ്രദീപ്, ടി പി ഇസ്മായിൽ, പി കെ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.